ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹംദ വ്ളോഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്വീറ്റായിട്ടുള്ള കേക്കാണ്. അപ്പം പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല, നമ്മളെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റവ കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള റവ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ ഗ്ലാസ്സിലാണ് അളന്നെടുത്തിരിക്കുന്നത് റവ. അപ്പം ഇത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര, ഒരു കപ്പ് പാല്, പിന്നെ ലേശം സോഡാപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള മുന്തിരിയോ അണ്ടിപ്പരിപ്പോ, അതുപോലെ ഇതിപ്പോൾ ഞാൻ ബദാമാണ് എടുത്തിരിക്കുന്നത്, പിസ്തയോ, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കാം. അപ്പം നമ്മുടെ സിമ്പിൾ റെസിപ്പിയായ റവ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിരുന്നത്. അത് നമുക്ക് ബൗളിലോട്ട് തട്ടാം. അതിനുശേഷം നമുക്ക് മുക്കാൽ കപ്പ് അളവിൽ എടുത്ത് വെച്ചിരുന്നത് നമ്മുടെ പഞ്ചസാരയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. റവയും പഞ്ചസാരയും നല്ല ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന ഒരു കപ്പ് പാൽ, അത് ഒരിക്കലും മുഴുവനായിട്ട് ഒരിക്കലും ആഡ് ചെയ്യാൻ നിൽക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ പാൽ നമ്മൾ ആഡ് ചെയ്യുക. ഒരു കപ്പ് പാലും ഇതിന് തികച്ച് വേണ്ട, ഒരു ലൂസ് പരുവത്തിൽ, എന്നാൽ നല്ല ലൂസ് ആവാനും പാടില്ല, ഒരു മീഡിയം രീതിയിൽ ലൂസാക്കി എടുക്കുക. ആ ഒരു അളവിന് നമ്മൾ പാൽ വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ദേ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ കേക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഇതാ ഇതുപോലൊന്ന് ലൂസാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മൾ പാലൊഴിക്കുമ്പം പാലിൻ്റെ അളവ് കൂടാതെ നല്ല ലൂസാക്കാതെ മീഡിയം രീതിയിൽ ലൂസാക്കി തന്നെ എടുക്കുക. ഇപ്പം നമ്മൾ ആ മിക്സിലേക്ക് നമ്മൾ ലേശം സോഡാപ്പൊടി ആഡ് ചെയ്യുക. സോഡാപ്പൊടി ആഡ് ചെയ്യുമ്പം നമ്മൾ കുറച്ച് ആഡ് ചെയ്യാവും അളവ് കൂടരുത്. അതുപോലെ തന്നെ കുറേശ്ശെ ഉപ്പ് കൂടെ ചേർക്കുക, ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടമുള്ള സൈസിലുള്ള സ്റ്റീൽ പാത്രം എടുക്കാം. അപ്പം അതിനകത്തോട്ട് ഞാൻ നല്ല നെയ്യൊക്കെ ഒന്ന് ചേർത്ത് മൊത്തത്തിൽ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്, കാരണം കേക്ക് നല്ല ഇളവി വരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ആ മിക്സ് ചെയ്തത് നമ്മൾ ഇതിനകത്തോട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു മുക്കാൽ മണിക്കൂർ നമ്മളിതൊന്ന് അടച്ച് വെക്കുക. റവ നല്ല ഒന്ന് കുതിരാൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. അപ്പോൾ അടച്ചു വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ എന്താ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെതറി കൊടുക്കാം. വേറെ തന്നെയുള്ള ഒരു ഡെക്കറേഷൻ എന്ന് തന്നെ പറയാം. നമ്മുടെ ഇഷ്ടമുള്ള മുന്തിരി ആയിരിക്കും കുറച്ചുകൂടി ഇതിനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചേരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ള അനുസരിച്ച് ബദാമൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കൊരു മുക്കാൽ മണിക്കൂർ അതൊന്ന് അടച്ചു വെച്ചേക്കാം. നമ്മുടെ ആ കേക്കിൻ്റെ മിക്സറൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കണക്ക് തന്നെ ഒരു മുക്കാൽ മണിക്കൂർ വെച്ചിട്ടുണ്ട്, സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു പാത്രം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ്സോളം ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ആ മിക്സർ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രം പയ്യെ അതിനകത്തോട്ടൊന്ന് ഇറക്കി വെക്കുക. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ ഒഴിക്കുന്ന റവയുടെ അളവനുസരിച്ചിരിക്കും ഇത് വെന്ത് വരുന്നത്. അപ്പം നമ്മളൊരു ടൂത്ത് പിക്കങ്ങാണും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്താ നമ്മുടെ ഉദ്ദേശിച്ച പോലെ തന്നെ അതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും പെർഫെക്റ്റായിട്ട് ഇതുപോലെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഇത് ഫസ്റ്റ് ഞാൻ ചെയ്ത് നോക്കിയതാണ്, വളരെ ടേസ്റ്റ് ആയിരുന്നു. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള റവ കേക്ക് റെഡിയായി കഴിഞ്ഞു. കുറച്ച് നമ്മളെ വീട്ടിലുള്ള കുറേശ്ശെ സാധനങ്ങൾ മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനെ കൂടെ ഉണ്ട്, അത് കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇതുപോലെ നല്ല നല്ല സ്വീറ്റ് റെസിപ്പീസുമായും വീഡിയോസുമായും നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.